ഹൈ സ്റ്റുഡൻസ്, അപ്പോ പ്ലസ് വൺ മോഡൽ എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇനി മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് പ്രൊജക്ടൈൽ മോഷൻ. അപ്പോ എന്താണ് ആ പ്രൊജക്ടൈൽ മോഷൻ? ആ പ്രൊജക്ടൈൽ മോഷൻ അത് നമുക്ക് മൂന്ന് കാര്യങ്ങൾ ഡെറിവേഷനും ഉണ്ട്, അതിന്റെ ഫൈനൽ ഇക്വേഷൻ വെച്ചിട്ട് പ്രോബ്ലം ചോദിക്കാറുണ്ട്. അതായത് ടൈം ഓഫ് ഫ്ലൈറ്റ്, മാക്സിമം ഹൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്, ഇത് മൂന്നും പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിച്ചു കാണിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രൊജക്ടൈൽ മോഷൻ നിങ്ങൾ ഒഴിവാക്കരുത്, അത് ഉറപ്പായിട്ട് നോക്കിക്കൊണ്ടേ പോകാവുള്ളൂ. അപ്പൊ എന്താണ് പ്രൊജക്ടൈൽ അല്ലെങ്കിൽ എന്താണ് പ്രൊജക്ടൈൽ മോഷൻ? മക്കളെ, നമ്മളൊരു ബോഡിയെ ഒരു ഇനിഷ്യൽ വെലോസിറ്റിയോട് കൂടി അറ്റ്മോസ്ഫിയറിലേക്ക് എറിയുകയും പിന്നീട് അത് സഞ്ചരിക്കുന്നത് ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസ് കാരണം മാത്രമാണെങ്കിൽ അത്തരത്തിലുള്ള ബോഡിയുടെ മോഷനെ വിളിക്കുന്ന പേരാണ് പ്രൊജക്ടൈൽ മോഷൻ, അല്ലെങ്കിൽ ആ ബോഡിയെ നമുക്ക് എന്താണ് വിളിക്കാം, പ്രൊജക്ടൈൽ എന്ന് വിളിക്കാം. ഏറ്റവും നല്ല എക്സാമ്പിൾ ജാവലിൻ ത്രോ ഓർത്താണ്. നമ്മുടെ നീരജ് ചോപ്ര, സ്വർണം കിട്ടിയ നീരജ് ചോപ്രയുടെ കാര്യം ഓർത്താൽ മതി. അദ്ദേഹം എറിയുന്ന ആ ജാവലിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, പ്രൊജക്ടൈൽ എന്ന് വിളിക്കാം. അത് പോയി വീഴുന്ന ആ മോഷനെ നമുക്ക് എന്ന് വിളിക്കാം, പ്രൊജക്ടൈൽ മോഷൻ എന്ന് വിളിക്കാം. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ സാധാരണ ഒരു പ്രൊജക്ടൈൽ മോഷൻ റെപ്രസെന്റ് ചെയ്യുന്നത് ആദ്യം നമ്മളൊരു എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കണം. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. അപ്പൊ നമ്മൾ ഒരു ബോഡിയെ ഇനിഷ്യൽ വെലോസിറ്റിയോട് കൂടി എറിയുകയാണ്. ഞാൻ നേരെ ഇങ്ങനെ ഉരുട്ടിയിടുകയല്ല, നേരെ മുകളിലേക്ക് എറിയുകയല്ല. നമ്മൾ എന്ത് ചെയ്യണം, മുന്നോട്ട് ഒരു ഇനിഷ്യൽ വെലോസിറ്റിയിൽ എറിഞ്ഞാൽ അത് ഇങ്ങനെ പോയി ഇങ്ങനെ വന്നായിരിക്കും മുന്നിൽ. അപ്പൊ അത് വന്ന് വീഴുന്ന പാത്ത് എന്താ, പരാബോളിക് പാത്ത് ആണ് അല്ലേ. ഇങ്ങനെയായിരിക്കും ആ ബോഡി വന്ന് വീഴുക. അപ്പൊ ഈ പാത്ത് ട്രജക്ടറി ഓഫ് ദി പ്രൊജക്ടൈൽ എന്ന് ചോദിക്കും. അതാണ് ഒന്നാമത്തെ ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ ട്രജക്ടറി ഓഫ് ദി പ്രൊജക്ടൈൽ, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ പാത്ത് ഓഫ് ദി പ്രൊജക്ടൈൽ എന്ന് ചോദിച്ചാൽ എന്താണ്, പരാബോളയാണ്. അത് നോക്കി വെച്ചിരിക്കുക. ഇനി ഇവിടെ നമ്മളൊരു ഇനിഷ്യൽ വെലോസിറ്റിയോട് കൂടി ഇങ്ങോട്ടല്ലേ എറിയുക, ഒരു ഇനിഷ്യൽ വെലോസിറ്റിയോട് കൂടിയല്ലേ എറിയുക, ഒരു ഇനിഷ്യൽ വെലോസിറ്റി യുവോട് കൂടിയല്ലേ എറിയുക. പക്ഷേ എറിയുന്നത് ഗ്രൗണ്ടിൽ നിന്നും ഒരു ആംഗിളിലല്ലേ, ഒരു തീറ്റ ആംഗിളിലല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ യു എന്ന് പറയുന്ന ഇനിഷ്യൽ വെലോസിറ്റി എനിക്ക് എത്ര കമ്പോണന്റ് ആക്കാം, രണ്ട് കമ്പോണൻസ് ആക്കാം. അതായത് എക്സ് ഡയറക്ഷനിലൂടെയുള്ള കമ്പോണന്റ്, അതായത് തീറ്റയോട് ചേർന്ന് നിൽക്കുന്ന കമ്പോണന്റ്, അതാണ് ഹൊറിസോണ്ടൽ കമ്പോണന്റ്. നമുക്ക് അതിനെ എങ്ങനെ എഴുതാം, യു കോസ് തീറ്റ. തീറ്റയോട് ചേർന്ന് നിൽക്കുന്നതിനെ യു കോസ് തീറ്റ എന്നും, തീറ്റയിൽ നിന്നും അകന്നു നിൽക്കുന്ന വെർട്ടിക്കൽ കമ്പോണന്റ് അല്ലെ, വൈ ഡയറക്ഷനിലൂടെയുള്ള കമ്പോണന്റ് നമുക്ക് എങ്ങനെ എഴുതാം, യു സൈൻ തീറ്റ എന്ന് എഴുതാം. അപ്പോൾ ഓർത്തു വെച്ചിരിക്കേണ്ട കാര്യം എന്താണ്, എറിയുന്ന ഇനിഷ്യൽ വെലോസിറ്റി എത്ര കമ്പോണൻസ് ആക്കി സ്പ്ലിറ്റ് ചെയ്യാം എന്നുള്ളതാണ്. രണ്ട് കമ്പോണൻസ് ആക്കാം, അതായത് മുന്നോട്ടുള്ള, അതായത് എക്സ് ഡയറക്ഷനിലൂടെയുള്ള കമ്പോണന്റിനെ നമുക്ക് യു കോസ് തീറ്റ എന്നും, മേലോട്ടുള്ള വെർട്ടിക്കൽ ഡയറക്ഷനിലൂടെയുള്ള വൈ ഡയറക്ഷനിലൂടെയുള്ള കമ്പോണന്റിനെ നമുക്ക് എന്തെന്ന് എഴുതാം, യു സൈൻ തീറ്റ എന്ന് എഴുതാം. അപ്പൊ യു കോസ് തീറ്റ എന്ത് കമ്പോണന്റ് മക്കളെ, ഹൊറിസോണ്ടൽ കമ്പോണന്റ്, ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി. ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ആണ് ഏത്, വെലോസിറ്റി ആണ് ഏത്, യു കോസ് തീറ്റ. അതേപോലെ തന്നെ വെർട്ടിക്കൽ, വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ആണ് ഏത്, യു സൈൻ തീറ്റ. ഓക്കെ, അപ്പൊ നമ്മൾ എറിയുന്ന ഇനിഷ്യൽ വെലോസിറ്റി രണ്ട് കമ്പോണൻസ് ആകുന്നു എന്ന് മനസ്സിലാക്കാം. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ വൃത്തിയായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഈ ബോഡി മുന്നോട്ടും ചലിക്കുന്നുണ്ട്, മുകളിലേക്കും താഴേക്കും ചലിക്കുന്നുണ്ട്. അപ്പൊ രണ്ട് രീതിയിലുള്ള ചലനമുണ്ട്, എങ്ങോട്ട്, മുന്നോട്ടുള്ള ഒരു ചലനവുമുണ്ട്, മുകളിലേക്കും താഴേക്കുമുള്ള ഒരു ചലനവും ഉണ്ട്. ഈ ബോഡിയെ മുന്നോട്ട് നയിക്കുന്നത് യു കോസ് തീറ്റ കമ്പോണന്റും, മുകളിലേക്കും താഴേക്കും നയിക്കുന്നത് യു സൈൻ തീറ്റ കമ്പോണന്റും ആണെന്ന് ഓർത്തു വെച്ചിരിക്കുക. എന്താണ്, മുന്നോട്ട് നയിക്കുന്നത് യു കോസ് തീറ്റ കമ്പോണന്റ്, മുകളിലേക്കും താഴേക്കും കൊണ്ടുവരുന്ന കമ്പോണന്റ് ഇതാ യു സൈൻ തീറ്റ കമ്പോണന്റ്. അങ്ങനെയാണെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കും ഏത് വെലോസിറ്റിയാണ് ത്രൂ ഔട്ട് ദ പാത്ത് കോൺസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കുന്നത്. അതായത് ഇതിൽ ഏതോ ഒരു വെലോസിറ്റി യു കോസ് തീറ്റയോ യു സൈൻ തീറ്റയോ എന്ത് നിൽക്കും, കോൺസ്റ്റന്റ് ആയി നിലകൊള്ളും ത്രൂ ഔട്ട് ദ പാത്ത്. അതായത് പോയി വീഴുന്നിടം വരെ ഒരു കമ്പോണന്റ് കോൺസ്റ്റന്റ് ആയിരിക്കും, അതാരാണ്, യു കോസ് തീറ്റ ആയിരിക്കും. അപ്പൊ യു കോസ് തീറ്റ എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും ത്രൂ ഔട്ട് ദ പാത്ത്. യു കോസ് തീറ്റ എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും, ഓർത്തു വെച്ചിരിക്കുക. യു സൈൻ തീറ്റയ്ക്ക് എന്ത് സംഭവിക്കും, മുകളിലേക്ക് പോകുന്നതനുസരിച്ച് യു സൈൻ തീറ്റ കുറഞ്ഞു കുറഞ്ഞു വരും. കാരണം എന്താ, ഈ ബോഡി മുകളിലേക്ക് പോകുന്നതനുസരിച്ച് താഴെ നിന്ന് ആരുപിടിച്ച് വലിക്കുക, ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്, താഴെ നിന്ന് ഭൂമി പിടിച്ച് വലിക്കുകയാണ്. അപ്പൊ യു സൈൻ തീറ്റ കമ്പോണന്റ് കുറഞ്ഞു കുറഞ്ഞു വന്ന് ഏറ്റവും മുകളിൽ അറ്റ് ഹയസ്റ്റ് പോയിന്റിൽ യു സൈൻ തീറ്റ വെർട്ടിക്കൽ കമ്പോണന്റ് എന്താവും, സീറോ. പക്ഷെ അപ്പോഴും യു കോസ് തീറ്റ എന്തായിട്ട് തന്നെ നിലനിൽക്കും, യു കോസ് തീറ്റ തന്നെ, അതിനെ മാറ്റില്ല. അപ്പൊ യു സൈൻ തീറ്റ എന്ത് ചെയ്ത് വരുന്നു, മുകളിലേക്ക് പോകുന്നതനുസരിച്ച് കുറഞ്ഞു കുറഞ്ഞു വന്ന് മാക്സിമം ഹൈറ്റിൽ എത്തുമ്പോൾ യു സൈൻ തീറ്റ സീറോ ആവും. പിന്നെ വീണ്ടും താഴേക്ക് വരുമ്പോൾ പിന്നെ യു സൈൻ തീറ്റ കമ്പോണന്റ് എന്ത് ചെയ്ത് വരും, കൂടി വരും, എന്റെ വാല്യൂ കൂടി വരും. മനസ്സിലായല്ലോ, ക്ലിയർ ആണല്ലോ, അത് ഓർത്ത് വെച്ചു. അപ്പോൾ ഇത്രയും കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഇതിന്റെ പാത്ത് എന്താണ്, പരാബോളിക് പാത്ത് ആണ്, ഇതൊക്കെ ഓർത്ത് വെച്ചു. ഇനി നമുക്ക് ഇവിടുന്ന് മൂന്ന് ഡെറിവേഷൻ ഉണ്ട്. ഒന്നാമത്തത് ടൈം ഓഫ് ഫ്ലൈറ്റ്, ക്യാപിറ്റൽ ടി എന്ന അക്ഷരം കൊണ്ടോ സ്മോൾ ടി എന്ന അക്ഷരം കൊണ്ടോ ഒക്കെ സൂചിപ്പിക്കാം, തെറ്റൊന്നുമില്ല. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്താ, ടൈം ഓഫ് ഫ്ലൈറ്റ് ഒന്നുമില്ല, ഈ ബോഡി വന്ന് വീഴാനെടുക്കുന്ന സമയം, ബോഡി പ്രൊജക്ട് ചെയ്തതിന് ശേഷം താഴെ വന്ന് അല്ലെ വീഴാൻ എടുക്കുന്ന സമയത്തെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്, ടൈം ഓഫ് ഫ്ലൈറ്റ്. ഇറ്റ് ഈസ് ദ ടൈം ടേക്കൺ ബൈ ദ
projectile to complete its path. A path complete cheyan aa projectile edukkuna samayathayana nammal ennu vilikkunnathu time of flight ennu vilikkunnathu. Makale valare simple aayittu cheyam ivide ochcha kaaryam orthu irukka. We consider only vertical motion. നമ്മൾ ഇവിടെ ഏത് മോഷൻ മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് പറയുന്നു വെർട്ടിക്കൽ മോഷൻ, അതായത് മുകളിലേക്കും താഴേക്കുമുള്ള ചലനം മാത്രം, മുന്നോട്ടുള്ള ചലനം കൺസിഡർ ചെയ്യുന്നില്ല. അതിനൊരു കാര്യം നമുക്കത് നോക്കാം. അപ്പൊ ടൈം ഓഫ് ഫ്ലൈറ്റ് അല്ലേ കണ്ടുപിടിക്കട്ടെ. നമുക്ക് അതിന് മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എസ് ഈസ് ഈക്വൽ ടു എന്താ, യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അപ്പൊ എസ് എന്ന് പറഞ്ഞാൽ എന്താ, ഡിസ്പ്ലേസ്മെന്റ്. ഏത് ഡയറക്ഷനിലൂടെ നമ്മൾ ഏത് കമ്പോണന്റ് മാത്രം, വെർട്ടിക്കൽ കമ്പോണന്റ് അതായത് വൈ കമ്പോണന്റ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അത് എളുപ്പം മനസ്സിലാക്കാൻ നമ്മൾ ഇതിന്റെ എല്ലാം താഴെ ഒരു വൈ ഇട്ട് വെച്ചിരിക്കുക. യുവിന്റെ താഴെ വൈ, ടിക്ക് കൊടുക്കണമെന്നില്ല. എയുടെ താഴെ വൈ, അതായത് എല്ലാം എന്താ, വെർട്ടിക്കൽ ഡയറക്ഷൻ മാത്രം കൺസിഡർ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഇൻ വെർട്ടിക്കൽ ഡയറക്ഷൻ, അതായത് ഈ ബോഡി എടുത്തെറിഞ്ഞു, ഈ ബോഡി എങ്ങോട്ട് പോയി, മുന്നോട്ട് പോകുന്ന നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. നമ്മൾ സങ്കല്പിക്കണം ഇതാണ് ഒറിജിൻ, ഒറിജിനിൽ നിന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കുമ്പോ എന്താ, ഈ ബോഡി അങ്ങോട്ട് പോയി, മുകളിലേക്ക് പോയി എന്ത് ചെയ്തു, താഴേക്ക് വന്നു, മുകളിലേക്ക് പോയി താഴേക്ക് വന്നു. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എത്ര, സീറോ. തുടങ്ങിയ സ്ഥലത്ത് തിരിച്ചു വന്നാൽ ഡിസ്പ്ലേസ്മെന്റ് എത്ര, സീറോ. അപ്പൊ വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്, അതാണ് എസ് വൈ, എത്രയാണ്, സീറോ. യു വൈ, യു വൈ എന്ന് വെച്ചാൽ വെർട്ടിക്കൽ ഡയറക്ഷനിലെ വെലോസിറ്റി. നമ്മൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്താ, വെർട്ടിക്കൽ ഡയറക്ഷനിലെ വെലോസിറ്റി എന്താ, യു വൈ എന്തുവാ, യു സൈൻ തീറ്റ കൊടുക്കാം അല്ലെ. യു വൈക്ക് പകരം യു സൈൻ തീറ്റ കൊടുക്കാം. ടി, ആ ടി ആ നമുക്ക് കണ്ടുപിടിക്കേണ്ട, എന്തോ ടിക്ക് പകരം എന്ത് കൊടുക്കാം, ടൈം ഓഫ് ഫ്ലൈറ്റ് ക്യാപിറ്റൽ ടി കൊടുക്കാം. എയുടെ താഴെ ഒരു വൈ കിടപ്പുണ്ട്, വൈ കിടക്കുന്ന എന്താണ്, മീൻസ് വെർട്ടിക്കൽ ഡയറക്ഷൻ. മുകളിലേക്കും താഴേക്കുമുള്ള ചലനത്തിൽ ആക്സലറേഷൻ എന്തായിട്ട് എടുക്കണം, മൈനസ് ജി ആയിട്ട് എടുക്കണം, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പൊ എയ്ക്ക് പകരം എന്ത് കൊടുക്കണം, എയ്ക്ക് പകരം എന്ത് കൊടുക്കണം, മൈനസ് ജി കൊടുക്കണം. അപ്പൊ ഇതെല്ലാം കൊണ്ട് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഡയർ 4 പറഞ്ഞ് എസിന് പകരം എന്ത് കൊടുക്കും, സീറോ ഈസ് ഈക്വൽ ടു, യുവിന് പകരം എന്ത് കൊടുക്കും, യു സൈൻ തീറ്റ ഇൻറ്റു ടിക്ക് പകരം എന്ത് കൊടുക്കും, ക്യാപിറ്റൽ ടി പ്ലസ് ഹാഫ് ഇൻറ്റു എ വൈക്ക് പകരം എന്ത് കൊടുക്കും, മൈനസ് ജി ഇൻറ്റു ടിക്ക് പകരം വീണ്ടും ക്യാപിറ്റൽ ടി സ്ക്വയർ ഇട്ട് കൊടുക്കും അല്ലേ. അപ്പൊ ഇതൊരു മൈനസ് ടേം ആണ്, നേരെ ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ പ്ലസ് ആയിക്കോളും. അപ്പൊ എന്ത് കിട്ടും, ഹാഫ് ജി ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഇവിടെ എന്തുണ്ട്, യു സൈൻ തീറ്റ ടി. ഈ ടി സ്ക്വയറും ഈ ടിയും കട്ട് ചെയ്ത് കളയാം. ഈ ടു ഇവിടെ ഡിവൈഡ് ചെയ്തേക്കുന്നു, അപ്പുറത്ത് പോകുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യും. ഈ ജി ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നു, അപ്പുറത്ത് പോകുമ്പോൾ ഡിവൈഡ് ചെയ്യും. ദെയർഫോർ ടൈം ഓഫ് ഫ്ലൈറ്റ് നമുക്ക് ടി മാത്രം മതി അല്ലേ, നമുക്ക് ഈ ടി മാത്രം കണ്ടുപിടിച്ചാൽ ടി ഈസ് ഈക്വൽ ടു ടു. അപ്പുറത്ത് പോകുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ടു യു സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ജി, അവിടെ പോയി ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടും ബൈ ജി. അപ്പൊ ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ കിട്ടി, ടു യു സൈൻ തീറ്റ ബൈ ജി, ടു യു സൈൻ തീറ്റ ബൈ ജി. ഇങ്ങനെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കാം. ഓക്കെ ആണല്ലോ. യെസ്, ഇതേപോലെ നമുക്ക് ഹൊറിസോണ്ടൽ റേഞ്ച് കണ്ടുപിടിക്കാം, മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കാം. നോക്കാം നമുക്ക് അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അടുത്ത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഹൈറ്റ് ആണ് അല്ലേ. ഹൈറ്റ് ഈ ബോർഡ് അതായത് ഈ പ്രൊജക്റ്റിൽ എത്രത്തോളം ഹൈറ്റിലെത്തി എന്ന ഹൈറ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കാം. അവിടെയും നമ്മൾ എഴുതി വെക്കുന്നത് വി കൺസിഡർ, നമ്മൾ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ, ഇതൊരു എളുപ്പ മാർഗമാണ്. നമ്മൾ എന്ത് മോഷൻ മാത്രം കൺസിഡർ ചെയ്യുന്നു, വി കൺസിഡർ ഓൺലി എന്ത് മോഷൻ, വെർട്ടിക്കൽ മോഷൻ എന്നുള്ള രീതിയിൽ എഴുതിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ ഞാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എ എസ്. നേരത്തെ ഉപയോഗിച്ചത് എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണെങ്കിൽ ഇവിടെ ഉപയോഗിക്കുന്നത് വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എ എസ്. മക്കളെ ഓരോന്നും എന്താ നോക്കാം. വീണ്ടും ഞാൻ വെർട്ടിക്കൽ മോഷൻ ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ എല്ലാം താഴെ ഞാൻ ഒരു വൈ ഇട്ട് കൊടുക്കുന്നു, കാരണം വൈ ആണ് വെർട്ടിക്കൽ ഡയറക്ഷനെ സൂചിപ്പിക്കുന്നത്, വൈ ആക്സിസ്. അതുകൊണ്ട് വൈ എയുടെ താഴെയും വൈ എസിന്റെ താഴെയും വൈ ഇട്ട് കൊടുത്തു. ആദ്യം നമുക്ക് വി വൈ നോക്കാം. വി വൈ എന്ന് വെച്ചാൽ, വി എന്ന് വെച്ചാൽ എന്താ, വി ഫൈനൽ വെലോസിറ്റി. നോക്കാം, ഞാൻ ഇവിടെ നിന്ന് നോക്കുന്ന ഒറിജിനിൽ നോക്കുമ്പോൾ ബോഡി മുകളിലോട്ട് പോയി താഴോട്ട് പോകുന്നു, അത്രേ ഉള്ളൂ. മുന്നോട്ട് പോകുന്നതായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. അപ്പൊ മുകളിലേക്ക് പോയി. അപ്പൊ ഹൈറ്റ് എന്ന് വെച്ചാൽ മുകളിലേക്ക്, ഈ ഹൈറ്റ് ആണല്ലോ, ഇതാണല്ലോ ഹൈറ്റ്, മാക്സിമം ഹൈറ്റ് എന്ന് വെച്ചാൽ ഇതാണല്ലോ എച്ച്. ഈ ഹൈറ്റ് കണ്ടെത്തണ്ടേ, ഈ ബോഡി അങ്ങ് മുകളിൽ ചെന്നു, അവിടെ വരെ മതി. മുകളിൽ ചെന്നിട്ട് എത്തിയപ്പോ, മുകളിൽ എത്തിയപ്പോ വെലോസിറ്റി എത്ര, സീറോ. ഫൈനൽ വെലോസിറ്റി ഏറ്റവും മുകളിൽ എത്തുമ്പോൾ ഫൈനൽ വെലോസിറ്റി എത്ര, വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള വെലോസിറ്റി, അതല്ലേ ഫൈനൽ വെലോസിറ്റി. ആ വെലോസിറ്റി എത്രയാണ്, സീറോ ആണ്. ഇനി യു വൈ, യു വൈ എന്ന് വെച്ചാൽ ഇനിഷ്യൽ വെലോസിറ്റി, വെർട്ടിക്കൽ ഡയറക്ഷനിലെ ഇനിഷ്യൽ വെലോസിറ്റി എന്താണ്, യു സൈൻ തീറ്റ എന്ന് കൊടുക്കാം, യു സൈൻ തീറ്റ. ഇനി എയ്ക്ക് പകരം വെർട്ടിക്കൽ ഡയറക്ഷനിൽ ആക്സലറേഷൻ എപ്പോഴും എന്തിനു ഈക്വൽ ആയിരിക്കും, മൈനസ് ടി. അത് എപ്പോഴും ഓർത്തു വെച്ചിരിക്കുക, ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ചാൽ നമ്മളിവിടെ ഹൈറ്റ് കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് താഴെ നിന്ന് മുകളിലേക്ക് മാത്രമേ നോക്കുന്നുള്ളൂ, തിരിച്ച് താഴേക്ക് വരുന്നതായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. അപ്പൊ താഴെ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ ഹൈറ്റ്, അതാണ് ഹൈറ്റ് എച്ച് അല്ലേ. മുകളിലേക്ക് ചെന്നപ്പോൾ ആ ഹൈറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, എച്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആ ഹൈറ്റ് ആണ് എന്ത്, എച്ച്. അപ്പൊ എസ് വൈക്ക് പകരം എച്ച്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കൊണ്ടുപോയി എന്ത് ചെയ്ത് കൊടുക്കാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ വി വൈക്ക് പകരം എന്ത് കൊടുക്കും, സീറോ സ്ക്വയർ ഈസ് ഈക്വൽ ടു യു വൈക്ക് പകരം എന്ത് കൊടുക്കും, യു സൈൻ തീറ്റ. മറന്നു പോയത്, ഇതിന്റെ സ്ക്വയർ കിടപ്പുണ്ട്. അപ്പൊ യു സൈൻ തീറ്റ ദ ഹോൾ സ്ക്വയർ പ്ലസ് ടു ഇൻറ്റു എ വൈ. ആക്സലറേഷന് പകരം എന്ത് കൊടുക്കും, മൈനസ് ജി ഇൻറ്റു എസിന് പകരം. ആ ഇത് ഇവിടെ ശ്രദ്ധിച്ചേ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ആണ്.
ഇതെന്താണ് എച്ച് എങ്ങോട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എങ്ങോട്ടാ താഴേന്ന് മുകളിലേക്ക് അപ്പോ പോസിറ്റീവ് തന്നെ കൊടുക്കണം മൈനസ് ഒന്നും കൊടുക്കരുത് അപ്പൊ ടു ഇൻറ്റു മൈനസ് ജി ഇൻറ്റു എച്ച് എന്ന് തന്നെ കൊടുക്കണം ഇത് മൈനസ് ടേം നേരെ ഇങ്ങോട്ട് കൊണ്ടുവരിക അപ്പൊ എന്ത് കിട്ടും ടു ജി എച്ച് ഈസ് ഈക്വൽ ടു സീറോ ആണ് അപ്പൊ ഇത് വരുമ്പോ പ്ലസ് ആവും ഇവിടെ എന്തുണ്ട് ഇതിനെ സ്ക്വയർ ചെയ്യുക ഓരോന്നിനെ സ്ക്വയർ ചെയ്യുക യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ നമുക്ക് എച്ച് മതി ടു ജി മൾട്ടിപ്ലൈ ചെയ്തേക്ക് അപ്പൊ തോന്നുമ്പോൾ ഡിവൈഡ് ചെയ്യും ദറ്റ് ഈസ് എച്ച് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ ടു ജി എന്ന് കിട്ടും ഇതാണ് എന്ത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഹൈറ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഇതിന്റെ ഒപ്പം തന്നെ നമുക്ക് എന്തും കൂടെ കണ്ടുപിടിക്കാം മക്കളെ ഹൊറിസോണ്ടൽ റേഞ്ച് ഹൊറിസോണ്ടൽ റേഞ്ച് അപ്പൊ ആ വാക്കിൽ തന്നെയുണ്ട് ഹൊറിസോണ്ടൽ റേഞ്ച് നമുക്ക് ആറെന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കാം മക്കളെ ഒന്നുമില്ല ഹൊറിസോണ്ടലി ഇത്രയും നേരം നമ്മൾ കൺസിഡർ ചെയ്തല്ല വെർട്ടിക്കൽ ഡയറക്ഷനിൽ സഞ്ചരിച്ച കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ഇനിയും കൺസിഡർ ചെയ്യാൻ പോകുന്ന ഹൊറിസോണ്ടൽ ഡയറക്ഷൻ അത് മുന്നോട്ട് പോയ റേഞ്ച് റേഞ്ച് എന്ന് വെച്ചാൽ ദൂരം അതെ ഈ ഡിസ്റ്റൻസ് ഇത് എവിടം വരെ സഞ്ചരിച്ച് വീണു എവിടെ പോയി വീണു ഞാനൊരു ബോൾ എടുത്തെറിഞ്ഞാൽ അത് എവിടെ പോയി വീണു ആ ഡിസ്റ്റൻസിനെയാണ് ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് വിളിക്കുന്നത് അത് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട് ദറ്റ് ഈസ് ഹൊറിസോണ്ടൽ റേഞ്ച് ഈസ് ഈക്വൽ ടു ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻ ടു ടൈം ഓഫ് ഫ്ലൈറ്റ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ടൈം ഓഫ് ഫ്ലൈറ്റ് കൊണ്ട് എന്ത് ചെയ്യണം ഹൊറിസോണ്ടൽ വെലോസിറ്റിയെ മൾട്ടിപ്ലൈ ചെയ്യണം സിമ്പിൾ ആണ് ദറ്റ് ഈസ് ആർ ഈസ് ഈക്വൽ ടു ഹൊറിസോണ്ടൽ വെലോസിറ്റി ആരാ യു സൈൻ തീറ്റ അല്ല ഇനി എടുക്കണ്ടേ ഇനി ആരാ യു കോസ് തീറ്റ ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റ് ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ കാണാൻ പഠിച്ചു വെക്കണം എന്ന് പറഞ്ഞു എന്തോ ടിയുടെ ഇക്വേഷൻ ടു യു സൈൻ തീറ്റ ബൈ ജി ടു യു സൈൻ തീറ്റ ബൈ ജി അപ്പൊ നമ്മൾ ഇതൊന്ന് അറേഞ്ച് ചെയ്ത് തന്നു ആർ ഈസ് ഈക്വൽ ടു ടു ഇവിടെ നോക്കി യു ഇൻറ്റു യു എന്തുവാ യു സ്ക്വയർ യു ഇൻറ്റു യു യു സ്ക്വയർ ഈ ടു സൈൻ തീറ്റ ആദ്യം എഴുതി കോസ് തീറ്റ രണ്ടാമത് എഴുതി അതെന്തിനാന്ന് പറഞ്ഞുതരാം ഇവിടെ ശ്രദ്ധിച്ചേ ബൈ ജി ടു സൈൻ തീറ്റ കോസ് തീറ്റ അല്ലെ ടു സൈൻ എക്സ് കോസ് എക്സ് എന്ന് പറയുന്നത് എന്താ സൈൻ ടു എക്സ് എന്ന് വെച്ചാൽ സൈൻ ടു തീറ്റ എന്ന് എഴുതാം ടു സൈൻ തീറ്റ കോസ് തീറ്റ നമുക്ക് എങ്ങനെ എഴുതാം സൈൻ ടു തീറ്റ ദറ്റ് ഈസ് യു സ്ക്വയർ സൈൻ ടു തീറ്റ ഡിവൈഡഡ് ബൈ ജി അല്ലെ യു സ്ക്വയർ ടു സൈൻ തീറ്റ കോസ് തീറ്റയ്ക്ക് പകരം നമ്മൾ എന്ത് എഴുതി സൈൻ ടു തീറ്റ ഡിവൈഡഡ് ബൈ ജി ഇതാണ് ഹൊറിസോണ്ടൽ റേഞ്ച് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നോക്കിയേ ഹൈറ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ ടു ജിയും റേഞ്ച് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ യു സ്ക്വയർ സൈൻ ടു തീറ്റ ബൈ ജിയുമാണ് ടൈം ഓഫ് ഫ്ലൈറ്റിന്റെയും കൂടെ എഴുതി വെച്ചേക്കാം ഇവിടെ എന്തുവാ ടു യു സൈൻ തീറ്റ ബൈ ജി അപ്പൊ ഈ മൂന്ന് ഇക്വേഷനും ബൈ ഹാർട്ട് ചെയ്ത് വെക്കുകയും വേണം ഇത് വെച്ചിട്ട് പ്രോബ്ലം ചോദിക്കും അല്ലെങ്കിൽ ഇതുപോലെ ഡിറൈവ് ചെയ്തെടുക്കാൻ ചോദിക്കും ഡിറൈവ് ചെയ്തെടുക്കാൻ ചോദിക്കും ഈ ഒരു പടം നിങ്ങൾ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചേക്കണം പടം സൂചിപ്പിക്കുന്ന എപ്പോഴും നല്ലതാണ് ഫിഗർ വരച്ചിട്ട് എന്ത് ഡിറൈവ് ചെയ്യാൻ ചോദിച്ചാലും എഴുതാവുള്ളൂ ക്ലിയർ ആണല്ലോ പിന്നെ ഇവിടെ മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് കിട്ടുന്നത് തീറ്റ എത്ര ഡിഗ്രി ആവുമ്പോഴാണ് നമ്മളിവിടെ ഏത് കമ്പോണന്റ് ആ മക്കളെ കിടക്കുന്നത് സൈൻ കമ്പോണന്റ് സൈൻ കമ്പോണന്റ് സൈന് വരുന്ന മാക്സിമം വാല്യൂ വൺ ആണ് സൈന് വൺ വരണമെങ്കിൽ നമുക്ക് 90 വന്നാൽ മതിയല്ലോ സൈൻ 90 വന്നാൽ മതിയല്ലോ പക്ഷെ ഇവിടെ ടു തീറ്റ കിടക്കണമെങ്കിൽ ടു ഇൻറ്റു സംതിങ് ഈസ് ഈക്വൽ ടു 90 ആവണം അല്ലെ ടു ഇൻറ്റു സംതിങ് ആവണം സൈൻ 90 ആവണം അപ്പോൾ തീറ്റയ്ക്ക് വരും എത്ര ആയിരിക്കണം 45 ഡിഗ്രി അപ്പോ റേഞ്ച് ഏറ്റവും ദൂരെ പോയി വീഴണമെങ്കിൽ ഞാൻ റേഞ്ച് മാക്സിമം ആകണമെങ്കിൽ ഞാൻ ഏത് ആംഗിളിൽ എറിയണം റേഞ്ച് മാക്സിമം ആകണമെങ്കിൽ തീറ്റ എത്ര ഡിഗ്രിയിൽ എറിയണം മക്കളെ 45 ഡിഗ്രിയിൽ എറിയണം അതും പരീക്ഷിച്ച് ചോദിക്കാം മനസ്സിലായല്ലോ അപ്പോ ഈ ഒരു ഡെറിവേഷൻ സ്ക്രീൻഷോട്ട് എടുക്കുക പഠിച്ചു വെക്കുക പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറയുന്ന സെക്ഷനിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഓർത്ത് വെച്ചോണം ഇത് ഡെറൈവ് ചെയ്ത് പഠിച്ചോണം ഓക്കെ താങ്ക് യു